കസേര നിസ്കാരക്കാലത്ത് വ്യാപകമാണ് ഇന്നലെയും എനിക്ക് വിളിച്ചൊരു മൂല്യം എങ്ങനെയാണ് കസേര ഇടേണ്ടതെന്ന് ചോദിച്ചിട്ട് ഏതാലിൻ്റെ ഓർമ്മയിൽ വന്ന പരിസ്ഥിതി സംഗതി ആയതുകൊണ്ട് പറയുകയാണ് കസേര നിസ്കാരം മിക്കവാറും നിസ്കാരം പാത്തിലാണ് എന്ന് പറയേണ്ടി വരും പറയാതിരിക്കാൻ വയ്യല്ലോ എന്നാൽ കസേര നിസ്കാരം തീരെ ഇല്ല എന്നൊന്നും പറയേണ്ടതില്ല ഉള്ള രൂപം ഉണ്ടാവാം ഒരാൾക്ക് മിക്കവാറും ഇന്നത്തെ ആളുകളെ മൂന്ന് വിഭാഗമായി തിരിക്കാം ഞാനൊന്ന് തുടങ്ങി തീരാണ് വാക്യങ്ങൾ ചോദിച്ചുകൊണ്ടിട്ട് അത്ര നടക്കും കസേരയിൽ നമുക്ക് മൂന്ന് വിഭാഗം ആളുകളെ കാണാം ഒരാൾ ഒരാൾ അയാൾക്ക് നിൽക്കാൻ സാധിക്കും നിൽക്കാൻ സാധിക്കും എന്നാൽ ഫാത്തി ഓതാ മാത്രം സാധിക്കും എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ സഹിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടില്ലാതെ അയാൾക്ക് നിൽക്കാൻ കഴിയും അത് ചാതി നിൽക്കുകയാണെങ്കിൽ പോലും ഓരോ ഭാഗത്തേപ്പം ഞാൻ കിടക്കണില്ല സാധാരണഗതിയിൽ സഹിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടില്ലാത്ത വിധം അയാൾക്ക് നിൽക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ അയാളെ കാൽമുട്ടിന് ഊരക്കൊക്കെ പ്രശ്നമായതുകൊണ്ട് അയാൾക്ക് സുജൂതിന് പോകാനും ഇരിക്കാനുമൊക്കെ സ പ്രയാസമുണ്ട് പ്രയാസം എന്നാൽ സഹിക്കാൻ കഴിയാത്തൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പം എന്താ അയാളുടെ അവസ്ഥ ഇപ്പം എന്താ അയാൾ ആദ്യം ആളെ പരിചയപ്പെടണം എന്നിട്ടല്ലേ മുസലെ പറയാൻ പറ്റുള്ളൂ ആളെന്താ അയാൾക്ക് നിൽക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല നിൽക്കാൻ അഞ്ചോ പത്തോ പതിനഞ്ചോ മിനിറ്റോണെങ്കിൽ ഒരേ നൃത്തത്തിൽ നിൽക്കും പക്ഷേ അയാൾക്ക് സുജൂദിനു പോകാൻ കഴിയില്ല കാലിൻ്റെ ഒന്നിനിക്കൽ കാലിൻ്റെ മുട്ടിന് ഓപ്പറേഷൻ ചെയ്തതാണ് ചരിത്രമായിട്ട് ഏറ്റവും ഒറ്റ ഓപ്പറേഷൻ അല്ലെങ്കിൽ വേറെന്തോ കമ്പിട്ടാണ് സുജൂദിക്ക് പോകാൻ കഴിയില്ല ഈ തറയിൽ ഇരിക്കുന്ന ഇരുത്തം അയാൾക്ക് ഇരിക്കാനും കഴിയൂല നമ്മൾ സാധാരണ ഇരുത്തം നിൽക്കാൻ കഴിയും സുചൂത് കഴിയൂല തറയിലുള്ള ഇരുത്തം ഈ സാധാരണ ഇരുത്തും കഴിയൂല അങ്ങനത്തെ ഒരാൾ എന്നാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സ്കേരത്തിൽ അയാൾക്ക് കിയാമ് നിർബന്ധമാണ് നിൽക്കൽ നിർബന്ധമാണ് അയാൾ ആദ്യമേ കസാനയിൽ ഇരുന്നു കൊണ്ടാണ് തെക്ക് വീറത്തിലേറാ ചൊല്ലം സംസ്കരിക്കുന്നതെങ്കിൽ അയാളുടെ ആ ഫെർ സ്കേരം പാത്തിലാണ് അപ്പം എന്തായത് ഒരാൾ നിൽക്കാൻ കഴിയുന്നുണ്ട് സുജൂദിനും ഇരുത്തത്തിനും കയ്യില്ല അങ്ങനെ സങ്കല്പിക്കുക വിശദീകരണം നടത്തുന്നില്ല അയാൾ ആദ്യമേ കസേരയിൽ ഇരുന്ന് തെക്ക്ബീറത്തിൽ ഇറാൻ ചൊല്ലി നിസ്കരിക്കുന്നു എന്നാൽ ആ നിസ്കേരം ഫർ നിസ്കാരാണെങ്കിൽ അത് ബാത്തിലാണ് കസേരയിലുള്ള ഇരുത്തം ഇരുത്തമായിട്ടേ പരിഗണിക്കുക അത് നിർത്തമായി ഏതായാലും പരിഗണിക്കൂല കസേര ഇരുത്ത് ഏതായാലും ഇരുത്തായിട്ടല്ലാതെ നിർത്തായിട്ട് പരിഗണിക്കൂരാ ഇയാൾ നിൽക്കാൻ കഴിയുന്നവനാണ് നിൽക്കാൻ കഴിയുന്നവർ ഫർലസ് കെയർത്തിൽ നിൽക്കല് നിർബന്ധമാണ് മസാലയുടെ വിശദാംശത്തിലേക്ക് കടക്കുമ്പോൾ അതിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല പക്ഷെ ചാരി നിൽക്കാൻ കഴിയും എന്നാൽ ചാരിയെങ്കിലും നിൽക്കൽ നിർബന്ധമാണ് അയാൾക്ക് നൃത്തത്തിക്ക് വേറെങ്കിൽ ഒരാൾ പിടിച്ചുയർത്തിയാളേ കഴിയുള്ളൂ പിടിച്ചുയർത്തിയാൽ പിന്നെ അയാൾ നിന്നോളും എന്നാൽ അങ്ങനെ പിടിച്ചൊരാൾ കൊണ്ട് ഉയർത്തിപ്പിച്ചിട്ടെങ്കിലും നിൽക്കൽ നിർബന്ധമാണ് ഇങ്ങനെ അതിൻ്റെ ഒരുപാട് ഭാഗങ്ങളുണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല നിൽക്കാൻ കഴിയും എന്നാൽ സഹിക്കാൻ കഴിയാത്ത ഇടങ്ങലൊന്നുമില്ല നിൽക്കാൻ കഴിയും ഇരിക്കാൻ ഏതിർത്തം തറയിലുള്ള ഇരുത്തത്തിനും കഴിയൂല സുജൂദിനും കഴിയൂല അയാൾ ആദ്യം മുതലേ കസാരിയിലാണ് വന്നിരുന്നിട്ട് അള്ളാഹു അക്ബർ തക്കു വീരത്തിൽ ഹെഹ്രാഞ്ജലി നിസ്കരിക്കുകയാണെങ്കിൽ അയാൾ സർവ്വസ്കാരം പാത്തില്ല അങ്ങനെ നിസ്കരിച്ച് പോയിട്ടുണ്ടെങ്കിലോ ആ നിസ്കാരമൊക്കെ രണ്ടാമത് മടക്കി നിസ്കരിക്കൽ നിർബന്ധമാണ് കാരണം ആ നിസ്കാരം ഒന്നും സഹിയായിട്ടില്ല അതൊന്നും ശരിയായിട്ടില്ല ഇതാണ് വരാം പിന്നെ ഇപ്പം അയാൾ നിന്ന് അയാളുടെ എന്താ ഇപ്പം പ്രശ്നം ഉള്ളത് ഉള്ള പ്രശ്നം എന്താണുള്ളത് സുജൂത ചെയ്യാനും കഴിയില്ല ഇരിക്കാനും കഴിയില്ല അപ്പം അയാൾക്ക് നിൽക്കാൻ കഴിയും അപ്പം അയാൾ എങ്ങനെ നിസ്കരിക്കേണ്ടത് വെറുതെ അയാൾ ആദ്യം വന്ന് നിന്ന് നിസ്കരിക്കണം നിന്നിട്ട് നിസ്കാരം തുടങ്ങണം കാരണം അയാൾക്ക് കെയ്യ ഓതുന്ന സമയത്തും ഏറ്റുതാലിലും അയാൾക്ക് കിയാമ് ഫെറാണ് റുക്കു അയാൾക്ക് നൃത്തത്തിൽ നിന്ന് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നാൽ നൃത്തത്തിൽ നിന്ന് ചെയ്യാൻ സാധിക്കുന്നതുപോലെ ചെയ്യണം ഞാൻ കണ്ടുവരുന്ന ഇത്ര ആളുകൾക്ക് റുക്കുയിന് വലിയ പ്രശ്നമല്ല ഒരു പരാതി ഇനി പറയുന്നത് സങ്കടം പറയുന്നത് സുജൂതിന് പോകാൻ വയ്യായിരിക്കും ആ ഇരുത്തത്തിനും കഴിയൂല എന്നാൽ ഇനി അവരെങ്ങനെ സുജൂത് ചെയ്യണം അവര് നൃത്തത്തിൽ നിന്ന് തന്നെ പരമാവധി കുനിഞ്ഞു ചെയ്യാവുന്ന രൂപത്തിൽ കുനിഞ്ഞാൽ ഏതായാലും സുജൂതിൻ്റെ ശരിയായ രൂപം ഹെക്കിയ സുജൂത് എന്ന് നമ്മുടെ ഭാഷയിൽ പറയും വെക്കണ്ട അവയങ്ങൾ നെറ്റി അടക്കം വെച്ചുകൊണ്ടുള്ള സുജൂത് അയാളെ കൊണ്ട് കയ്യില്ല അല്ലെങ്കിൽ അരക്കെട്ടിൻ്റെ ഭാഗം ഉയർത്തിയിട്ടും തലയുടെ ഭാഗം താഴ്ത്തിയിട്ടുള്ള ആ സുജൂത് അയാൾ കൊണ്ട് കയ്യില്ല കാരണം ആ സുജൂദിന് കഴിയാത്ത ബുദ്ധിമുട്ട് രോഗം അയാൾക്കുണ്ട് എന്നാൽ പിന്നെ നൃത്തത്തിൽ നിന്ന് തന്നെ പരമാവധി താകാൻ കഴിയുന്നോടത്തോളം കുനിഞ്ഞുകൊണ്ട് അങ്ങനെ സുജൂത് ചെയ്യാം അല്ലെങ്കിൽ അയാൾക്ക് സുജൂതിൻ്റെ സമയമാകുന്ന സമയത്ത് കസേരയിലോ മറ്റോ അയാൾക്ക് ഇരിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഇരുന്നു കൊണ്ട് അവിടുന്ന് സുജൂത് ചെയ്യാം ഫിഖഹിൽ ചെറിയ ചില ഹിലാഫുകളെല്ലാം കൂടി പരിഗണിച്ചാൽ ഇത്ര ഒരാളെക്കുറിച്ച് എത്ര ഏതൊരാൾ നിൽക്കാൻ കഴിയുന്നുണ്ട് സുജൂദിനും ഇരുത്തത്തിനും കഴിയാത്തവരാൾ നിന്നുകൊണ്ട് നിസ്കരിക്കണം നിർബന്ധമാണെന്നും നൃത്തത്തിൽ നിന്ന് തന്നെ റുഖുവും ഒക്കെ നിർവഹിക്കണമെന്നും ഷാഫിയും ഫിക്കയിൻ്റെ പ്രധാനപ്പെട്ട പല കിതാബുകളിലും വിശദീകരിച്ചിട്ടുണ്ട് അതേസമയം റുഖുവ നൃത്തത്തിൽ നിന്ന് ചെയ്യുകയും സുജൂത് ഇരുത്തത്തിൽ നിന്നും ചെയ്യുകയാണ് വേണ്ടത് എന്ന അഭിപ്രായം ഫിക്കയിൻ്റെ കിതാബുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്

അതുകൊണ്ട് നമ്മളെ മുന്നിലുള്ള ഒരാളെസ്കാരം ഇപ്പം തീരുമാനമാക്കട്ടെ അയാൾ അവസ്ഥ എന്തായിരുന്നു നിങ്ങൾക്ക് ഉറക്കു വരുന്നുണ്ടോ ഇല്ല ആ ഇപ്പം എസറേറെ പറയണമെന്നാണ് തങ്ങള് പറഞ്ഞതേ ഞാനൊരു ക്ലാസ് കഴിഞ്ഞ് വരിക അതിനങ്ങൾ ഉറങ്ങും കൂടി ആയാൽ അത് നടക്കൂലല്ലോ അപ്പോൾ എന്തപ്പം പറഞ്ഞത് നിൽക്കാൻ അയാൾക്ക് കഴിയും സുജൂത് ശരിയായ രൂപത്തിൽ സുജൂത് ചെയ്യാൻ സാധിക്കൂല ഈ തറയിലുള്ള ഇരുത്തും സാധിക്കൂല ഞാൻ ആദ്യം എന്ത് തീർത്തു പറഞ്ഞു അയാൾ ആദ്യമേ വന്നിട്ടാണ്ട് നടന്നു വന്നിട്ടാണ്ട് കസാലയിൽ ഇരുന്ന് കണ്ട് അള്ളാഹുക്ക് പറഞ്ഞു ചെല്ലിയാൽ ആ പറഞ്ഞകാരം അല്ല അത് ബാത്തിലാണ് ഞാൻ അങ്ങനെ നിസ്കരിച്ചു പോയല്ലോ എന്നൊരാളിനോട് പറഞ്ഞു ഞാൻ പറഞ്ഞതൊക്കെ മടക്കി നിസ്കരിക്കൽ നിർബന്ധമാണ് കലാ നിസ്കാരം ബാത്തിലാണ് ഫെർ നിസ്കാരം നിസ്കരിച്ചതിൻ്റെ ശേഷം അത് ബാത്തിലാണെന്ന് അറിഞ്ഞാൽ മടക്കി നിസ്കരിക്കൽ നിർബന്ധമാണെന്നാണ് മസാല ഇനി അയാളോടെ നമ്മൾ പറഞ്ഞു ആദ്യം നിൽക്കണം നിന്നുകൊണ്ട് തെക്ക് വി ഇരട്ടി ബാത്തി ഹോതണം ഈറ്റിതാലും നിങ്ങൾ നിൽക്കണം റുക്കു പിന്നെ നിർത്തത്തത് ചെയ്യാൻ കഴിയുന്നുണ്ടേ കുറെ അത് കഴിയുന്നത് പോലെ ചെയ്യണം ഇനിൻ്റെ സുജൂതെന്താ ചെയ്യുക നിങ്ങൾ നൃത്തത്തിൽ തന്നെ പരമാവധി കുനിഞ്ഞ് സാധിച്ച് ചെയ്യാൻ സാധിക്കുന്ന രൂപത്തിൽ ചെയ്താൽ അങ്ങനെ സുജൂത് മതിയാകുന്നതാണ് ഇല്ലെങ്കിൽ ഇന്ന് ചിലർ ചെയ്തു വരുന്നത് പോലെ വ്യാപകമായി ആളുകൾ ചെയ്യാറുള്ള ഒരു രൂപമായതുകൊണ്ടും ഫിഖഹിൽ അതിനും ഒരു അനുവാദം കാണുന്നത് കൊണ്ടും ഞാനത് പറയുകയാണ് സുജൂതിൻ്റെ സമയമാകുമ്പോൾ ചെറിയൊരു ഇരുത്തം കസാരയിൽ ഇരുന്ന് കണ്ട് കസാരയിൽ നിന്ന് സുജൂത് ചെയ്യുന്നു നൃത്തത്തിൽ നിന്ന് തന്നെ ചെയ്താൽ പോരെ ഓ നൃത്തത്തിൽ നിന്ന് തന്നെ ചെയ്താൽ മതി എന്ന് തന്നെയാണ് എത്തുമ്പത് മനസ്സിലാവുന്നത് നൃത്തത്തിൽ നിന്ന് കുനിയാൻ സാധിക്കുന്നോടത്തോളം ചെയ് കുനിഞ്ഞ് ചെയ്താൽ മതി പക്ഷെ അത്തരം ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് നൃത്തത്തിൽ നിന്ന് അങ്ങനെ വല്ലാതെ കുനിഞ്ഞ് ശുചൂല ചെയ്യുന്നതിനും ആരോഗ്യപരമായി പ്രശ്നങ്ങൾ ഉണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്ക് നൃത്തത്തിൽ നിന്ന് കുനിയണീനൊരു പരിധി ഉണ്ടാകും വല്ല ബുദ്ധിമുട്ടുകൾ അവർക്ക് കുറച്ച് ആശ്വാസം തന്നെയാണ് ഉള്ളത് പറയല്ലേ എലിരുന്ന് ചെയ്യലേ അങ്ങനെയാവുമ്പോൾ ആകുമ്പോൾ ഫിഖിൻ്റെ വിവിധ ഖിലാഫുകൾ പ്രത്യേകിച്ച് ഞാനിപ്പോൾ അവലംബിക്കുന്നത് മുതാലിങ്കൾക്ക് വേണ്ടിയാൽ ഓർമ്മപ്പെടുത്തിയാണ് അസൻ അൽ മതാലിബിൽ ഈ വിഷയം വിശദീകരിച്ചെടുത്ത് അഹമ്മദ്റം ലി അലി അള്ളാഹു ആശിയത്ത് അസൻ അൽ മത്താലിബിൽ വിഷയം ഉദ്ധരിക്കുന്നുണ്ട് മഹാനവറുകൾ ഉദ്ധരിച്ച ഒരു ഇബാറത്ത് ഒരു ഇബാറത്ത് ഉദ്ധരിച്ചിട്ട് എൻ്റെ ഓർമ്മയിൽ മുഹിമാത്തിൻ്റെ ആ ഇബാറത്ത് ആവണം ഒരു ഇബാറത്ത് ഉദ്ധരിച്ചിട്ട് ഇപ്പം പറയുകയാണ് ഇത് കൂടുതൽ വ്യക്തതയുള്ള ഇബാറത്താണ് അതിൽ പറയുന്നത് അത്തരം ആളുകൾ റുക്കോ നൃത്തത്തിൽ നിന്ന് തന്നെ ചെയ്യുകയും സുജൂതി ഇരുന്നു കൊണ്ട് ചെയ്യും പക്ഷെ അവിടെ കസേരയിലെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല കസേരയിലിത് പറഞ്ഞിട്ടില്ല അത് തറയിലിരിക്കാൻ ഇരിക്കാൻ കഴിയുന്നവർക്കും കൂടി ബാധകമാക്കിയിട്ടാണ് അവിടെ പറയുന്നത് ഏതായാലും റുക്കോ നൃത്തത്തിൽ നിന്ന് ചെയ്യുക സുജൂതി ജുലൂസ് ഇരുത്തത്തിൽ നിന്നും ചെയ്യുക കാരണം ഇരുത്തത്തിൽ നിന്നാവുമ്പോൾ ആണല്ലോ കൂടുതൽ അക്രമാകുന്നത് ഈ എന്ന് പറഞ്ഞു കാണുന്നുണ്ട് അതും കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ മസല പറയുന്നത് ഇത്തരം ആളുകൾ യത്തിൽ അവർ നിക്കൽ നിർബന്ധമാണ് ആദ്യമേ വന്ന് വന്നുകൊണ്ട് കസാലിയിൽ ഇരിക്കാനേ പാടില്ല ഇരുന്ന് നിസ്കാരം ആണ് പിന്നെ സുജൂതിന്റെ സമയത്ത് സാധിക്കുമെങ്കിൽ അവരെ എവിടെ തന്നെ ചെയ്താൽ മതി ആ നൃത്തത്തിൽ തന്നെ ചെയ്താലും മതി വിരോധമൊന്നുമില്ല നൃത്തത്തിൽ നിന്ന് ചെയ്താൽ പോലെ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യൽ നിർബന്ധം എന്ന് വരെ വ്യക്തിയിൽ ഖിലാഫുണ്ട് എന്നാലും മൊയത്ത നൃത്തത്തിൽ നിന്ന് തന്നെ പരമാവധി കുഞ്ഞ് പക്ഷെ ഞാൻ ചിലരോട് സംസാരിച്ചപ്പോൾ ഇത്ര ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ഉള്ളവർക്ക് നൃത്തത്തിൽ നിന്ന് വല്ലാതെ കുഞ്ഞു ചെയ്യുന്നതിന് എന്നാണ് അവർ പറയുന്നത് എങ്കിൽ നേരത്തെ പറഞ്ഞ അഭിപ്രായം കൂടി കൂടെ വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു ആ സമയമാകുമ്പോൾ കസേരയിൽ ഇരുന്ന് കസേരയിൽ നിന്ന് സുജോതി ചെയ്യാം അപ്പോൾ കസേര നിന്ന് നിസ്കരിച്ചു ൃത്തത്തിനിന്ന് റിക്രൂവ് ചെയ്തു ഈ ഏറ്റുതാലിന് പിന്നിൽ നിന്നു സുജൂദിൻ്റെ സമയമാകുമ്പോൾ പതുക്കെ ഇരിക്കാന്നെ വിശ്രമിക്കാൻ ഇരിക്കല്ല അപ്പം പതുക്കെ കസാരിയിൽ സന്ധി വെച്ചിട്ട് എന്നിടത്തോളം കുരിഞ്ഞുകൊണ്ട് സുജൂത് ചെയ്തു എന്നാൽ അത് സഹിയാവുന്നതാണ് അവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് പിന്നെ അവിടെ ചില മൂലയന്മാർ പറയാറുണ്ട് അവിടെ ഒരു ഇരുത്തം വരുന്നില്ല എന്റെ ഇരുന്ന് ഒരു ചെറിയ ഇരുത്ത ഇരുത്തം എന്നൊന്നും പറയില്ല ഒരു സന്ധിയൊക്കെ ഒരു ചെറിയ അത് ഫോഹീനടക്കം മസല പറഞ്ഞിട്ടുണ്ട് ഫറലുകളെ ബോധപൂർവം വർദ്ധിപ്പിച്ചാൽ നിസ്കാരം പാത്തിലാവും അവിടെ നിസ്കാരത്തിൽ നിസ്കാരത്തത്തിൽ ഇർത്തത്തിൻ്റെ ഒരു ഇർത്തം വർദ്ധിപ്പിച്ചാൽ നിസ്കാരം പാത്തിലാവും പക്ഷേ ഫത്തോമൊഴിലും തുഴഫയിലും ഒക്കെ മസല പറഞ്ഞത് കാണാം സുജൂദിലേക്ക് പോകുന്ന ഒരു വ്യക്തി നൃത്തത്തിൽ നിന്നാണെങ്കിൽ പോലും സുജൂത് കണ്ട് വരുമ്പോൾ സുജൂത് കണ്ട് വരുമ്പോൾ ഒന്ന് ഇരുന്നിട്ടാണ് സുജൂദിക്ക് പോകാവുന്ന രീതി വരും അവിടെ ഒരു ജിൽസത്തിന് ഹഫീഫത്ത് വരും നമ്മൾ നിന്ന് ചെയ്യുമ്പോൾ തന്നെ നേരാണ് പോലല്ലല്ലോ നമ്മളിങ്ങനെ മുട്ടിവെച്ചാട് ഇങ്ങനെയാണല്ലേ ഒരു ചെറിയ ഇരുത്തം അവിടെ ഒരു ജിൽസത്തുൽ ഹഫീഫത്ത് വന്നത് കൊണ്ട് നിസ്കാരം ബാത്തിരാവുകയില്ല ജിൽസത്തുൽ ഇസ്തിരാഹത്തിൻ്റെ കതിർ വരെ ജിൽസത്തുൽ ഇറാഹത്തിൻ്റെ കതിരു വരെ ജിൽസത്തുൻ ഹഫീഫത്ത് ഒരു നാടമ്പാശി പറഞ്ഞ ചെറിയ ഇർത്തം ഇർത്തം എന്നൊന്നും പറയാൻ മാത്രമല്ല അങ്ങനത്തെ ഒരു ഇർത്തം അവിടെ വന്നാൽ അത് ഫെർൽ ഫീലിയായ ഫെർദിനെ വർദ്ധിപ്പിച്ചു എന്ന കാരണം കൊണ്ട് നിസ്കാരം ബാത്തിലാകുമെന്ന വകുപ്പിൽ പെടുകയില്ല അത് യോസ്ഥ ഫെർവ് പൊറുക്കപ്പെടുന്നതാണ് എന്ന് തങ്ങൾ ഇമക് ഫത്തോഹൽമൊയിൽ വിശദീകരിച്ചിട്ടുണ്ട് ഇമാ ഇബിനാകർവത് എല്ലാം കുറച്ച് കൂടുതൽ വിശദമായി തന്നെ തൊഴത്തുൽമൊഹ് താജലും വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സംശയത്തിന്റെ ആവശ്യമില്ല ഇപ്പൊ നമ്മൾ ഒരാളെ കാര്യം തീരുമാനാക്കി ഇനി ഓന ഇപ്പൊ ഏതുണ്ട് ഒരു സുജൂത് ചേച്ചി ഇരുന്നിട്ട് എന്നൊക്കെ പറഞ്ഞത്തിന് കോലം തിരിഞ്ഞില്ലേ ചെയ്തു നൃത്തത്തിന്ന് ചെയ്താൽ പോരേ മതി ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ നൃത്തത്തിൽ ചെയ്താ പോരെ ഞാൻ പറഞ്ഞു എന്നല്ല നൃത്തത്തിൽ നിന്ന് തന്നെ ചെയ്യണം എന്ന രൂപത്തിൽ പറഞ്ഞ ഫുഖ ഉണ്ട് എന്നാ ഇരുന്നിട്ട് ചെയ്യൽ നിർബന്ധാണ് എന്ന് പറഞ്ഞവരുണ്ട് അല്ല ഇരുന്നിട്ട് നൃത്തത്തിൽ നിന്ന് ചെയ്താലും മതി ഇരുന്നിട്ട് ചെയ്താലും മതി ഇരുത്ത റുക്കുവേ ഇരുന്നിട്ടും നിന്നിട്ടും ഇരുന്നിട്ടും ചെയ്യലാണ് കൂടുതൽ നല്ലത് എന്ന് പറഞ്ഞവരുണ്ട് ഞാൻ ആ ഇവാഹത്ത് മുന്നിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ വ്യാപകമായ ആളുകൾ ചെയ്യുന്ന ഒരു രൂപമായതുകൊണ്ട് ഫിഹിൻ്റെ ഒരു പിടുത്തം ഉള്ളത് കൊണ്ടും അതിനുള്ള രൂപം വിശദീകരിക്കലാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന രൂപം അപ്പം ഏതായാലും ഒരാളുകാർ ഇപ്പം തീരുമാനമായി അയാൾ കസാലി ഇരുന്നുകൊണ്ട് ആ കസാലി വന്നാൽ ചന്തി വെച്ച് സുജൂത് എഴുതി ഉച്ചിട്ട് നിസ്കാരം പാത്രത്തിലാവോ അത് ബാത്തിലാവേണ്ട കാര്യമല്ല ഞാൻ അവിടെ ഒരു ഇർത്തം വന്നില്ലേ അതിപ്പോൾ ഒരു ഇരുത്തം എന്ന് പറയാൻ മാത്രം നിങ്ങൾ പറഞ്ഞാലും സുജൂത ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് ജിൽസത്തുൻ ഹഫീഫത്ത് പൊറുക്കപ്പെടുന്നതാണെന്നും അത് ഫെഡിയായ ഫെർദനെ വർദ്ധിപ്പിക്കുക എന്നുള്ള വകുപ്പിൽ പെടുകയില്ലെന്നും അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ലെന്നും ഫോതോഹൽ മഷീനിലുണ്ട് ഉണ്ട് എവിടെയാണ് ആ മസാല പറഞ്ഞത് തന്നെ

ഇനി അയാൾ രണ്ടാമത്തെ സുചൂത് നേരത്തെ ചെയ്തതുപോലെ ചെയ്യാ ഇനി അടുത്ത അടുത്തിറക്കായത്തിൽ ഫാത്തിയൻ്റെ സമയത്ത് എന്താവണം നിൽക്കണം ബാക്കിയൊക്കെ അങ്ങനെ ചെയ്യട്ടെ അയാൾക്കാർ ഏകദേശം വലിയ കുഴപ്പമില്ലാത്ത തീരുമാനമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അയാൾ ആദ്യമേ വന്നുകൊണ്ട് കസാലിരുന്ന് നിസ്കരിച്ചാൽ ധർന്നസ്കാരാണെങ്കിൽ ഫാത്തിൽ ആണെങ്കിൽ അങ്ങനെ നിസ്കരിച്ച് പോയിട്ടുണ്ടെങ്കിൽ മടക്കി നിസ്കരിക്കൽ നിർബന്ധമാണ് കാസ കസാലിയിലിരുത്തിട്ട് സുജൂത് ചെയ്യുമ്പോൾ തന്നെ സാധാ കയ്യേതാലിപ്പോൾ അവിടെ ഇനി ഇപ്പം അവിടുത്തെ വിഷയം ഞാൻ പറയാം മുന്നിൽ ഒരു സ്റ്റൂള് വെക്കണം എന്നൊക്കെ ഉള്ള വരവാണെങ്കിൽ അപ്പോളാണ് ഇതിന് തീരുമാനമല്ല ഇനിയിപ്പോൾ അവിടെ ഞാൻ ഒരാളെ ഒരാളെക്കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂട്ടോ ബാക്കി രണ്ടാൾ വരുന്നത് ഈ ചർച്ച രണ്ടാമത്തെ ആൾക്കും വരും ഏതായാലും ഇതിവിടെ മൂപ്പിന് പറഞ്ഞോണ്ടെന്നാണ് പറയുക ഇങ്ങനെ സുജൂത് ചെയ്യുമ്പോൾ അത് നേർക്ക് നേരെ ശരിയായ രൂപത്തിലുള്ള സുജൂത് അല്ല അങ്ങനെ ഹക്കി കസാക്ഷാൽ സുജൂതല്ല സാക്ഷാൽ സാക്ഷാത് സുചൂദിനെന്ത് വേണം തങ്കീസ് വേണം തങ്കീസ് എന്ന് പറയുമ്പോൾ നമ്മൾ അറയുടെ ഭാഗം ഉയർന്നിട്ട് തലയുടെ ഭാഗം താഴണം അപ്പം ആ തങ്കീസോടു കൂടിയുള്ള സുജൂത് ഇയാൾക്ക് നടക്കൂല ഇരുന്നു കൊണ്ട് തങ്കീസോടു കൂടിയുള്ള സുജൂതി ചെയ്ത് അയാൾ താഴെത്തുന്നു തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അതങ്ങനെ സാധ്യമല്ല ഇനിയിപ്പം അവിടെ മറ്റ് വല്ലതും വക്കൾ നിർബന്ധമുണ്ടോ അല്ലേ നമ്മുടെ ഫിഖിൻ്റെ ഇത്താബുകളിൽ പറഞ്ഞത് കാണാം പ്രത്യേകിച്ച് കത്തീബ് ഷിർബിയ മോനിയിൽ വിശദീകരിച്ചത് കാണാം തങ്കീസ് സാധ്യമാകുന്നില്ലെങ്കിൽ എന്നാണ് പറഞ്ഞാൽ തലയുടെ ഭാഗം താഴ്ത്തി അരക്കെട്ടിൻ്റെ ഭാഗം ഉയർത്തുക എന്നുള്ള ആ രൂപം സാധ്യമല്ലെങ്കിൽ പിന്നെ നെറ്റി എവിടെങ്കിലൊന്ന് വെക്കുക എന്നുള്ളത് സുജൂതിൽ നിർബന്ധമില്ല അപ്പം ഈ കസാലിയിലിരുന്ന് സുജൂത് ചെയ്യുന്ന ആൾക്ക് തങ്കീസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ രൂപം രൂപം സാധ്യമല്ല എന്നാൽ പിന്നെ നെറ്റി മറ്റോ വക്കൽ നിർബന്ധം ഇല്ല പിന്നെ അയാൾ ചെയ്യേണ്ടത് എന്താ സാധിക്കുന്നോടത്തോളം പരമാവധി മാ സാധിക്കുന്ന നെറ്റിവക്കൽ നിർബന്ധമില്ല അതേസമയം പരമാവധി കുനിയുന്നിടത്തോളം കുനിഞ്ഞിട്ട് ഇനി അവിടെ ഒരു വെക്കാൻ കഴിയുമെങ്കിൽ ആ നെറ്റി വെക്കൽ സുന്നത്താണ് മോനി പറഞ്ഞിട്ടുണ്ട് തങ്കീസ് സാധ്യമല്ലെങ്കിൽ ഒതുവിൽ ജബുഹത്തലാശൈലി നിർബന്ധമല്ല വെക്കൽ നിർബന്ധമല്ല പിന്നെ മാംകന എന്നാൽ പരമാവധി സാധിക്കുന്ന സാധിക്കുന്നർത്തളം കുനിയലാണ് നിർബന്ധം തല താഴ്ത്തലാണ് നിർബന്ധം പരമാവധി തല താഴ്ത്തിയും രേശ എവിടെയെങ്കിലും ഒന്ന് നെറ്റി വെക്കുക എന്നുള്ളത് സുന്നത്താണ് സ്റ്റൂൾ മുന്നിൽ വെക്കുക ആദ്യകാലത്തൊക്കെ കസേല തുടങ്ങിയാൽ സ്റ്റൂള് കയറ്റിയെന്ന് പറഞ്ഞത് അപ്പം സ്റ്റൂൾ കുറേ ഒഴിവായി കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് കസാലും കൂടി കുറച്ച് എല്ലാം ഒഴിവാണെന്ന് ഞാൻ പറയില്ല കുറച്ച് കസാലയും കൂടി ഒഴിവാ ശരിയാവും അപ്പോൾ അപ്പം സ്റ്റൂള് വയ്ക്കൽ സുന്നത്തല്ലേ പറയും അവിടെ സ്റ്റൂൾ വയ്ക്കും കുനിയാൻ കഴിയുന്നിടത്തോളം കുനിയണം അത് നിർബന്ധമാണ് അതിന് ഉയർന്ന സ്റ്റൂൾ വെച്ചുകൊണ്ട് അതിന് തടസ്സം ചെയ്യരുത് ഇവിടെ സ്റ്റൂൾ വെക്കൽ നിർബന്ധമില്ല നെറ്റ് എവിടെയും വെക്കൽ നിർബന്ധമില്ല കാരണം സാക്ഷാത് രൂപ ഏതാനും അവനെ കൊണ്ട് കഴിയില്ല എന്നാ പിന്നെ നെറ്റ് വെക്കൽ നിർബന്ധമില്ല പരമാവധി തല താഴ്ത്ത താഴ്ത്തുക ചെയ്യുക ഇതെന്നതാണ് നിർബന്ധം പരമാവധി താഴ്ത്തിന്റെ ശേഷം ഒടുവിൽ ജബത്ത് സുന്നത്തുണ്ട് അപ്പൊ വല്ലാതെ ഉയരമില്ലാത്ത നെറ്റിവെക്കാൻ സാധിക്കുമെങ്കിൽ അത് സുന്നത്താണ് അങ്ങനെ നെറ്റിവെക്കലുണ്ടെങ്കിൽ കൈ വെക്കാത്ത ഇവിടെ കൈ എവിടെ വെക്കണ്ടെന്ന ചോദ്യം അതിന് നെറ്റി എവിടെ വെക്കാൻ ആദ്യം തീരുമാനം ഉണ്ടാക്കിയാണ് നെറ്റ് വെക്കുന്നുണ്ടെങ്കിൽ പിന്നെ നെറ്റൊന്നും എവിടേയും വെക്കണില്ല എന്നാ പിന്നെ കുനിയാനുള്ള സൗകര്യം കൈ അവിടെ തന്നെ വയ്ക്കലാണ് മുട്ടുമ്പോൾ തന്നെ വെക്കലാണ് ആൾക്കാർ അവിടെ ഇരിക്കട്ടെ കാരണം ഇരുത്തത്തിന് കൈ അവിടെയിരുന്നല്ലോ ഇരുത്തത്തിന് കൈ അവിടെയായിരുന്നല്ലോ മുട്ടില് പിന്നെ ഇപ്പൊ നമ്മൾ നെറ്റ് എവിടെയും വെക്കണില്ലല്ലോ നെറ്റ് വെക്കണ രൂപത്തിൽ കൈ വെക്കാൻ അവിടെ തന്നെ ഉണ്ടാവുക അപ്പൊ നമ്മൾ സാധാ സുചിതിൽ വെക്കുന്നത് പോലെ അവിടെ വെക്കാൻ നോക്കാം ഇല്ലെങ്കിൽ കൈ മുട്ട്മെ വേണ്ടത് അപ്പൊ സ്റ്റൂള് വെക്കണോ വേണ്ടതെന്നുള്ള മസ്തലും തീരുമാനമായില്ലേ സ്റ്റൂള് വെക്കൽ ഏതായാലും നിർബന്ധം ഏതാലും ഇല്ല നിർബന്ധം നിർബന്ധ ഇല്ല നെറ്റ് എവിടെ ഇന്നുള്ള ഒരാൾ പറഞ്ഞു എവിടെയെങ്കിലും നെറ്റ് വെച്ചാലൊക്കെ അവർ സുജൂത് ചെയ്തു എന്ന് തോന്നുന്നുള്ളൂ ഞാൻ പറഞ്ഞു നിങ്ങളെ തോന്നൽ അല്ല തിലും വിഷയം റബ്ബിൻ്റെ ദീനാണല്ലോ നിങ്ങൾക്ക് തോന്നിയാലും തോന്നിയെങ്കിലും അപ്പം നെറ്റ് വെക്കാൻ എവിടെ നിർബന്ധമല്ല പരമാവധി കുനിയാൻ കഴിയുന്നിടത്തോളം കുനിയണം നെറ്റ് വെക്കാനുള്ള ഉയർന്ന സൗകര്യം വെച്ചിട്ട് കുനിക്കൽ ഇല്ലാതാക്കരുത് കുനിയേണ്ടിടത്തോളം കുഞ്ഞിട്ടുകൾ നെറ്റ് വെക്കാണെങ്കിൽ സുന്നത്തുള്ള കാര്യമാണ് വിരോധവും ഇല്ല ഒരാളെ കാര്യം എപ്പോൾ തീരുമാനം അത് അല്ല അതിപ്പോൾ നിന്ന് നിസ്കരിക്കണമെന്ന് വീണോ എന്നുണ്ടെങ്കിൽ മനസ്സിലുണ്ടാവില്ല എനിക്ക് ചോദ്യം ഇരുന്ന് വീണു വീണോ നല്ല വല്ലാതെ ചെയ്താൽ വീണോ എന്നാണെങ്കിൽ അയാൾക്ക് ആ വീണോവാത്ത കൊലത്ത് ചെയ്താൽ മതി അല്ല അതെല്ലോടത്തേക്കും ഉള്ളതല്ലേ നിന്ന് നിസ്കരിക്കണോനാ ആ അപ്പൊ എവിടെയും പിടിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ പിടിച്ചാൽ മതി ഒറ്റടിക്ക് നിന്ന് നിസ്കരിക്കുമ്പോൾ വീട് പോകുന്നത് കണ്ടാൽ പിടിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ പിടിക്കാം അതാണെ പോലും ഇല്ലെങ്കിൽ ചോരുമൊക്കെ ചാരിയ അതൊന്നുമില്ല അപ്പൊ കറക്കമോ മറ്റോ ആണെങ്കിൽ ഇപ്പൊ വീട് പോകുന്നതാണ് പതുക്കെ അങ്ങോട്ട് ഇരിക്കുക അതാ പറഞ്ഞത് പിടിക്കവരാളെ കൂലിക്ക് കിട്ടുമെങ്കിൽ വരെ അവർ പിന്നെ ചെറിയ ഹിലാബ് ഉണ്ട് റംലി റംബിമാമും കൂടി ഇവനെ ഒരു അഭിപ്രായം ഉള്ളത് നൃത്തത്തിക്ക് വരാൻ ഒരാൾ പിടിക്കണം എന്നാലേ നൃത്തത്തിൽ വരാൻ കഴിയും പിടിച്ചു ഉയർത്തി കൊടുത്താൽ പിന്നെ മൂപ്പരണ്ട് നിന്നോളും എന്നാൽ ഒരാളെ കൂലിക്ക് പിടിക്കുന്ന ഒരു കയ്യോളം തന്നെ കയ്യോളം തന്നെ ഒരാൾ പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ നിർബന്ധല്ല ഇങ്ങനെയാണ് ഒരു അഭിപ്രായം അല്ല മറ്റേതാണെങ്കിലും നിർബന്ധ അപ്പൊ ചാരിന്താ മതി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അല്ല അത് ഇപ്പൊ നമ്മൾ പറയുന്നത് ബുദ്ധിമുട്ടുള്ളതിനെ കുറിച്ചാണല്ലോ ഒരു ചാരി നിൽക്കാൻ സൗകര്യം ഉള്ള കൊടുത്ത് നിൽക്കുക അല്ലെങ്കിൽ സ്വപ്പിൽ തന്നെ ആ അരുവില ഈ ഒരു വലത്തോട്ടോ ഇടത്തോട്ടോ ചാറുള്ള സൗകര്യം ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ തൂണ് നിങ്ങള് ചോദിക്കാൻ നടുവിലാണ് ഒരു സൗകര്യമില്ല ഇല്ല ഞാനിപ്പ എന്താ പറയാ അപ്പോൾ സൗകര്യത്തിനനുസരിച്ച് വലത്തോട്ട് ചാരിയ അല്ലെങ്കിൽ ഇടത്തോട്ട് ചാരിയ നിങ്ങൾ പറയണം ആരും പിടിച്ചാലും ഇല്ല എവിടെയും പിടിച്ചാലും ഇല്ല താഴാനുമില്ലപ്പോൾ വീട് വതുക്കാണ്ട് ഇരുന്നാളി അതിപ്പം അതിൻ്റെ അല്ലേ അവിടെ എത്തിയാൽ വേറെ ഒരു സൗകര്യം ഇല്ലെങ്കിൽ ഇരിക്കാം ഞാൻ ബാക്കി കൂടി പറയാം ഒരാളത്തി കാര്യം തീരുമാനമായി ഇനി വേറെ ഒരാൾ അയാൾക്ക് നിൽക്കാൻ കഴിയൂല നിൽക്കാൻ കഴിയില്ല എന്നാൽ തീരെ നിൽക്കാൻ കഴിയൂലെന്നൊന്നുമില്ല ചിലപ്പോൾ ഒരു ഫാക്യമാകാനുള്ള സമയം പോലും നിൽക്കാൻ കഴിയുന്നില്ല കഴിയൂല എന്നാൽ സഹിക്കാൻ കഴിയാത്ത ഇടങ്ങരുണ്ട് സഹിക്കാൻ കഴിയാത്ത ഇടങ്ങരുണ്ട് അല്ലെങ്കിൽ ഇമാം വസാലൊക്കെ വിശദീകരിച്ചതുപോലെ നിന്നാ പിന്നെ ആ ഇടങ്ങറുമ്പൊക്കെ അയാളെ ചിന്ത വരൂള്ളൂ നിസ്കാരത്തിൽ ചിന്ത കിട്ടൂല കുഷുവാക്കാണ് പോകണ കൊല്ലത്തിലാ ഇങ്ങനായാലും മതി വസാലിമാമൊക്കെ പറഞ്ഞത് ഞാൻ പരമാവധി ഉള്ള അളവുകളൊക്കെ നിർത്തിക്കൊണ്ട് പറയാണ് ആ കടുപ്പ അങ്ങൊന്നും പറ്റൂല എന്ന് അങ്ങനെ പറയേണ്ടെന്നുള്ള ഉള്ള അളവുകളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നിൽക്കാൻ കഴിയൂല നിന്നാ സഹിക്കാൻ കഴിയാത്ത ഇടങ്ങരുണ്ട് അല്ലെങ്കിൽ നിന്ന് പിന്നെ ആ ഇടമർക്ക് ഇടങ്ങർക്കായി പോകും ചിന്ത നിസ്കാരത്തിൽ ചിന്തിക്കാനില്ല അങ്ങനെ തലാം പക്ഷെ അയാൾക്ക് ഇരിക്കാൻ കഴിയും ഏത് ഇരുത്ത ഈ സാധാ ഇരുത്തം തറയിലുള്ള ഇരുത്തത്തിന് കഴിയും സുജൂത് ശരിയായ രൂപത്തിൽ ചെയ്യാനും കഴിയും നേരത്തെ പറഞ്ഞ ആളെ നേരെ തിരിച്ചുള്ള ഒരാള് ഇയാള് സർവ്വ സംസ്കേരത്തിൽ ഇരി നിൽക്കൽ നിർബന്ധം ഇല്ല അവിടെ കുറേ വിശദാംശം ഉണ്ട് കേട്ടോ ചാരി നിൽക്കാൻ കഴിയുമെങ്കിൽ ചാരിയെങ്കിലും നിൽക്കണം പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചെങ്കിലും നിൽക്കണം അതൊന്നും കഴിയൂലെന്ന് ഞാൻ വെച്ചിൻ റേഷപ്പിനി ഞാൻ പറയുന്നത് നിൽക്കാൻ കഴിയൂല സഹിക്കാൻ കഴിയാത്ത ഇടങ്ങറുണ്ട് ഇരിക്കാൻ കഴിയും സുജൂത് ശരിക്ക് ചെയ്യാനും കഴിയും നേരത്തെ പറഞ്ഞ നേരെ തിരിച്ച് അയാൾ നിസ്കേരത്തിൽ നിൽക്കൽ നിർബന്ധമില്ല അയാൾക്ക് ഇരുന്ന് നിസ്കരിക്കാം പക്ഷെ അയാൾക്ക് ഇന്നത്തെ ഈ കസായ സംസ്കാരം പറ്റൂല കാരണം ഇന്നത്തെ കസായ സംസ്കാരത്തിൽ കിയാമ്പ് മാത്രമല്ല പോകേണ്ടത് സുജൂദും പോകുന്നുണ്ട് കസാരിയിൽ സാധാരണ ഇരുന്ന് നിസ്കരിക്കുന്ന സുജൂത് ശരിയായ രൂപത്തിലല്ലല്ലോ സുജൂത് ശരിയായ രൂപത്തിലല്ലല്ലോ അല്ലേ അപ്പൊ പിന്നെ അയാൾ കസാലയിൽ ഇന്ന് കണ്ട ആദ്യ അവസാനം നിസ്കരിക്കാന്നുള്ള രൂപം ശരിയാവൂല നിൽക്കാൻ കഴിയൂലെങ്കിൽ വേഗം കസാലങ്ങനെ പറ്റൂല നിൽക്കാൻ കഴിയൂല സുജൂദിന് കഴിയും തറയിൽ ഇരിക്കാൻ കഴിയും അത് നിക്കവാറും ആർക്ക് വരും എന്നറിയോ ഈ കാലിന്റെ ശക്തി കുറഞ്ഞ ആളുകൾക്ക് ചില കാലിന് ശക്തി കുറഞ്ഞ മുട്ടു മടക്കണേനും ഇരിക്കണേനൊന്നുമില്ല അല്ലെങ്കിൽ ജന്മനാൽ തന്നെ കാലിന് തീരെ ശക്തി ഇല്ല ഇരിക്കണമല്ലേ നിൽക്കാൻ കഴിയൂല ഇനി കാല് മുട്ട് വരപ്പവർ ഉണ്ടെങ്കിൽ പോലും ഇവിടെ ആണ്ടില്ല എന്താ പറയുമ്പോഴും നാട്ടിലെ ശക്തി ഇങ്ങനത്തെ അവർക്കൊക്കെ ചിലപ്പോൾ അത് വരാം ചില ആരും ആ രോഗങ്ങൾ പോകാനും ആക്സിഡൻറ്റ് പെട്ടാലൊക്കെ വരാം അല്ലാതെ നമുക്കൊക്കെ ആശയം തലർത്തി തരട്ടെ ഏതായാലും നിൽക്കാൻ കഴിയില്ല ഇരിക്കാനും സുജൂത് ചെയ്യാനും കഴിയും ഓൾക്ക് ഈ കസാല വിസ്കാരം പറ്റൂലും പിന്നെ പഴയ കാലത്തൊക്കെ ഇരുന്ന് നിസ്കരിക്കുക തന്നെ ഒരു ഇരുത്തല്ലേ പണ്ടൊക്കെ ഇരുന്ന് നിസ്കരിക്കുക തന്നെ ഏതാ നിസ്കാരം പയലിരുന്ന് നിസ്കരിക്കണ ഒരു കോലം ആ കോലത്തിൽ ഇരുന്നിട്ട് നിസ്കരിക്കണം അപ്പം സുജൂത് ശരിയായ സുജൂത് ചെയ്യും ഇരുത്തും കിട്ടും നിൽക്കാൻ കഴിക്കൂല എന്ന് കരുതിയിട്ട് ഏത് കേടിയിരുത്താൻ പാടില്ല സുജൂതും കൂടി കേടിയിരുത്താൻ പാടില്ല ഇപ്പം രണ്ടാളുകാരും തീരുമാനമായില്ലേ വയാൾ ഇരുന്നാൽ മതി ഇരുത്തത്തില് ഏത് ഇരുത്തും ഇരിക്കാം ഒരു മൂലേരുന്നാൾ പറഞ്ഞു കഴിഞ്ഞാൽ കസാലൻസ്കയർ എന്ന് പറഞ്ഞൊരു ഇഷ്ടമുണ്ടോ നമ്മൾ കിതാബിലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എല്ലാം ഇപ്പം കിതാബിൽ പറയണമെന്ന് അങ്ങനെ വാശി പിടിക്കരുത് അല്ലെന്ന് പറയുമല്ലോ എന്ന് പറഞ്ഞാലതിൻ്റെ അർത്ഥം അങ്ങനല്ല വാശി വേണം കിതാബിൽ വേണം പക്ഷേ പണ്ട് ഉസ്താമാർ പറയാറുണ്ട് കോടഞ്ചേരി ബാബ് കിതാബിലുണ്ടാവില്ല നിൻ്റെ ഉസ്താൾക്കാർക്ക് പറയില്ലേ അങ്ങനെ ഒരു ചില്ലരുണ്ട് കോടഞ്ചേരി ബാബ് കിതാബിലുണ്ടാവില്ല മുത്താലിൻകുളം ശ്രദ്ധിക്കണം ഫിഖ്ഹിൻ അക്കിലാണ് നഖല് വേണം നഖിലിനനുസരിച്ച് എന്താണ് കിതാബിൽ പറഞ്ഞ ഉദ്ധരണിക്കനുസരിച്ച് മാത്രമേ മസല പറയാവൂ ഫിഖ്ഹ് അങ്ങനെയാണ് പ്രത്യേകിച്ച് നമ്മൾ മുക്കല്ലിദുകളാകുമ്പോൾ മുജിത്തഹിദുകൾ മുഖേനയുള്ള നഖലുകൾ ഉദ്ധരിക്കപ്പെടണം വൽ വൽ കിതാബുകളിൽ കാണും മദഹബ് ഫിഖ് എന്നൊക്കെ പറഞ്ഞാൽ കൃത്യമായ ഉദ്ധരണികളാണ് ആ ഉദ്ധരണികളുടെ ഇബാറത്തുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ദീൻ മസല പറയാൻ പറ്റൂ പക്ഷേ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഓരോ വിഷയവും ആ കോലത്തിൽ തന്നെ ഇങ്ങനെ കോടഞ്ചേരി രൂപത്തിൽ വേണമെന്നല്ല നഖലിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്തു പറയണം നക്കലിൻ്റെ ഒരു മൂമിലും ഇത്തിരാക്കുകളും ദുഃഖൂരായതുണ്ടാവും നിൽക്കാൻ കഴിയാത്ത വ്യക്തിക്ക് ഇരുന്ന് നിസ്കരിക്കാം ഏറ്റവും നല്ലത് ഇഫ്തിറാഷിൻ്റെ ഇർത്താണ് പിന്നെ പറഞ്ഞില്ല കായത കൈഫ എന്നാണ് പറഞ്ഞത് തന്നെ പറഞ്ഞത് അങ്ങനെയാണ് നിൽക്കാൻ കഴിയാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് സ്കരിക്കാം ഇരുന്ന്സ്കരിക്കാം കൈഫഷ എങ്ങനെയാണ് അയാൾക്ക് തോന്നിയത് അതുപോലെ ഇരുന്നോട്ടെ നിക്കൽ നിർത്തൽ നിർബന്ധമില്ലാന്ന് വന്നാൽ പിന്നെ എങ്ങനെയാണ് ഈ ഇരുത്തം തോന്നിയത് അതുപോലെ അത് കാല് നീട്ടി വച്ചിരിക്കാനാണോ ഏറ്റവും നല്ലത് സാസിൻ്റെ ഇരുത്തമാണ് അങ്ങനെ ക്രമമുണ്ട് അതിന് തെർത്തീപുണ്ട് ക്രമമുണ്ട് അതേ സമയം എങ്ങനെ ഇരുന്നാലും സാഹി ആകും അപ്പം പിന്നെ കസാലിയിൽ ഇരുന്നാൽ കാമാ കാമാന്നല്ല അതിന് പറയാ ജലസ എന്ന് തന്നെയാണ് പറയാ ജലസാന കുർസി എന്ന് തന്നെയാണ് പറയുക അത് തന്നെയാണ് ജുലൂസറിനെയാണ് അത് അപ്പം ഇത് അയാൾക്ക് ഞാൻ പറഞ്ഞ ആൾ നിൽക്കാൻ കഴിയൂല പക്ഷേ അയാൾക്ക് ഇരിക്കാൻ കഴിയുന്നുണ്ട് സുജൂദും ശരിക്കും ചെയ്യാൻ കഴിയുന്നുണ്ട് ഇന്ന് കസാലിയിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ ജുലൂസ് സുജൂത് തന്നെ പോകുന്നുണ്ട് അതുകൊണ്ടാണ് ആ കോലം എന്ന് പറഞ്ഞത് അപ്പം അതുകൊണ്ട് അയാൾ തറയിൽ ഇരുന്ന് നിസ്കരിക്കുക എന്നിട്ട് തറയിൽ ഇരുന്ന് ചെയ്യുന്ന ആൾ ഇരുന്ന് നിസ്കരിക്കുന്ന ആൾ ആ റുക്കുണ്ടല്ലോ അല്ല റുക്കുട്ടിൻ്റെ മുന്നിലുള്ള സ്ഥലത്തേക്ക് നെറ്റ് നേരിടുന്ന അവസ്ഥ സുജൂതിൻ്റെ ഇടത്തിൻ്റെ അടുത്തേക്ക് നെറ്റിലിരുന്ന രൂപത്തിൽ കുനിയലാണ് പൂർണ്ണ രൂപം അങ്ങനെ കുഞ്ഞു കൊണ്ട് റുക്കുകയും ചെയ്യണം സുജൂത് അയാൾക്ക് ചെയ്യാനും കഴിയുമല്ലോ ശരിയായ രൂപത്തിൽ സുജൂതമാണ് അപ്പം ഈ രണ്ടാമത്തെ ആൾക്ക് ഏത് തീരെ വേണ്ട കസേര തീരെ വേണ്ട ഈ രണ്ടാമത്തെ സെഷനിൽപ്പെട്ടവർക്ക് കസേര പള്ളി കൊടുത്തിട്ടുണ്ട് അത് ഒഴിവാക്കണം അതാണ് കുറച്ച് കസേര എടുത്ത് ഒഴിവാക്കണം എന്ന് പറഞ്ഞത് ആൾക്ക് കസേര വേണ്ട അത് ഒഴിവാക്കണം ഒന്നാമത്തെ ആൾക്ക് ചിലപ്പോൾ സുജൂത് ചെയ്യാൻ ഏത് വേണ്ടിവരും കസേര വേണ്ടിവരും അതവിടെ കിടന്നോട്ടെ ഇനി മൂന്നാമത്തെ ഒരാളെ പറയാ അയാൾക്ക് ഇത് രണ്ടിനും കഴിയൂരാ നിൽക്കാനും വെയ്യ വെയ്യാന്നൊക്കെ പറഞ്ഞാൽ സൈക്കാൻ കഴിയാത്ത ഇടങ്ങേ ചാരിറ്റു സൊഫ് ശരിയാക്കുന്നിടത്തേക്ക് ഞാൻ പത്തു അല്ല അതവിടക്കാൻ എത്തും ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമായിട്ട് ഇപ്പം ആൾക്കാരെ അതാ ചോദിക്കാം ഇന്നലെ വിളിച്ച പോളൂ അതെ കസേൽ എവിടെ ഇട്ടാൽ ഞാൻ പറയും കസാല ഇട്ട മറുപടി കസാല വേണോ വേണ്ടതെന്ന് ആദ്യം തീരുമാനിക്കണം എവിടെത്താലും കസാല എവിടെ ഇട്ടാലും ഏറിയാൽ അതിന്റെ പേരിൽ നിസ്കാരം ബാത്തിലായി പോകില്ല ജമാത്തിന്റെ പതിയിലെത്ത് നഷ്ടപ്പെടുന്നേ ഉള്ളു അതൊരു പോക്ക് പോക്ക് തന്നെയാണ് ജമായത്തിന്റെ പതിയിലെത്തു പോകുക എന്ന് പറഞ്ഞാലും പോക്ക് തന്നെയാണ് എന്നാലും നിസ്കേറം ബാത്തിലാക അത്ര വലിയ പോക്കല്ലല്ലോ ആളുകൾക്ക് ഇപ്പൊ കാര്യമായിട്ട് ചോദിക്കാതെ കസേര എവിടെ ഇട കസേര എവിടെയായിട്ടാന്നുള്ളത് അതല്ല വിഷയം കസേര ഇടണോ വേണ്ടാദ്യം തീരുമാനമാകണം അവിടെ ഇപ്പൊ ഞാനുള്ളത് നിങ്ങൾ പറഞ്ഞ മനസ്സിലാണോ കസേര ഇടണോ വേണ്ടേ എന്ന് തീരുമാനമായല്ലേ എവിടെ ഇട്ടു തീരുമാനമാക്കേണ്ടു ഒന്നാമത്താൾക്ക് കസേര ഉണ്ട് രണ്ടാമത്താൾക്കോ അപ്പം രണ്ടാമത്തെ ആളെ കസേര എവിടെ ഇടേണ്ടത് ഇപ്പം തീരുമാനമായോ പള്ളിക്ക് പുറത്ത് കിട്ടാലേ അല്ല അതോ ഇല്ലല്ലോ അപ്പം തീരുമാനമായി ഇനി മൂന്നാമത്തെ ഒരാളും കൂടി ഉണ്ട് മൂന്നാമത്തെ ആളാരാ ഒന്ന് നിൽക്കാനും കഴിയൂല കഴിയൂല നല്ല കിത്താവ് പറഞ്ഞ കൊലത്ത് തന്നെ കഴിയൂലാന്ന് വെച്ചോളി എന്നാൽ നിന്നാ സഹിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടാണ് അത് തൂണുമ്പോൾ ചാരി നിൽക്കാനും കഴിയണില്ല ചാരിയാലും കാലുമൊക്കെ ഒരു ചെറിയ താങ് കൊടുക്കാൻ കഴിയണ്ടേ അതിനും കഴിയണില്ല ഒരാളൊട്ട് പിടിച്ചു നിർത്തിട്ടുമില്ല പിടിച്ചിർത്തണത്തെ നേരത്തെ പറഞ്ഞത് ഹിലാഫിൻ്റെ നേരെ ഉണർത്തി നിർത്താൻ പിടിച്ചു നിർത്തണം പിന്നെങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണോന്നുള്ള താങ്കളും ഹിലാഫുള്ള വിഷയമാണ് അപ്പോൾ ഞാൻ നിൽക്കാൻ കഴിയൂല തറയിൽ ഇരിക്കാനും സുചൂതെയ്യാനും കഴിയൂല മൂപ്പേർക്ക് ആകെ സാധിക്കുന്നത് ഈ കസാലയിൽ ഇന്ന് ചെയ്യാ വേറെ ഉണ്ടോ അയാൾക്കൊണ്ട് കഴിയൂല കയ്യൂലിക്ക് പിന്നെ മനുഷ്യനെ അതിനനുസരിച്ചല്ലേ മസാല പറയേണ്ടത് നിങ്ങൾ കസാല ഇസ്ലാമിലില്ലാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ആഹ് അയാൾക്ക് നിസ്കരിക്കാനും കൈയില്ല ഈ കസാലയിലേക്ക് ചെയ്യാൻ കഴിയും അങ്ങനത്തെ സ്വർക്കണലൊക്കെ വന്നാൽ ഇന്നുള്ളവനൊക്കെ അങ്ങനെയാന്നൊന്നല്ലേ ഞാൻ പറയുന്നത് ഇന്നുള്ള കുറേ ആളുകൾ ഞാൻ അടുത്ത് ചോദിച്ചറിഞ്ഞപ്പോൾ മനസ്സിലാവുന്നത് എൻ്റെ ഒന്നാം ഗ്രൂപ്പ് പെട്ട ആളുകളാണ് കസാല നിസ്കാരക്കാൽപ്പാടൊരു ഒന്നാം ഗ്രൂപ്പ് പെട്ട ആൾക്കാരാണ് ഓലിക്ക് നിൽക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഓലിക്ക് മുട്ട് മറക്കാനാവില്ല എന്നുള്ളതാണ് ആവില്ലായു പറഞ്ഞാൽ വെയ്യാന്നെ നിൽക്കുക ഓരോടാണ് നമ്മൾ ആദ്യം പറഞ്ഞു നിന്ന് നിസ്കരിക്കണം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ആ സുജൂതിഷ്ടത്തിന് കസാല ഉപയോഗിക്കുക എന്ന് പറഞ്ഞത് കുറെ ഇപ്പം അങ്ങനെ ശരിയായി വന്നിട്ടുണ്ട് ആ ആൾക്കാരെന്നെ നമ്മളെ നാട്ടിലൊക്കെ ആദ്യം മുതൽ ഇരുന്ന് നിസ്കരിക്കുകയായിരുന്നു ഉസ്താമാർ പറഞ്ഞ് പറഞ്ഞിട്ടാണ് ആദ്യം നിന്നിട്ട് പിന്നെ ഇരിക്കുന്ന രൂപത്തിൽ എത്തിയിട്ടുള്ളത് നിങ്ങൾ ചർത് ഇപ്പം അങ്ങനെ തന്നെ അല്ലേന്ന് നിങ്ങൾ പറയും അത് അങ്ങനത്തെ അച്ഛിക്കാൻ ഉസ്താമാര് ഒരുപാട് അനുകഴിക്കണേ സത്യം പറയാണ് കാരണം ഈ ടീമുകളൊക്കെ തന്നെ പോയി ആദ്യം മുതലേ കസാരിയിൽ വന്ന് ഇരുന്ന് നിസ്കരിച്ച അനുഭവങ്ങൾ ഇരിക്കുന്നുണ്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് അയാളൊന്ന് നിർത്തിച്ചത് മൂന്നാമത്തെ ടീം പറഞ്ഞത് നിൽക്കാൻ സഹിക്കാൻ വയ്യാത്ത ബുദ്ധിമുട്ടുണ്ട് ആ ഈ മടക്കിയിരിക്കണല്ലോ ബുദ്ധിമുട്ടല്ലേ അല്ല അങ്ങനത്തോലും ഉണ്ടാവും കസാലയിരുത്തത്തിന് ബുദ്ധി എനിക്ക് പറയാനാണ് ഞാൻ നിൽക്കും നിസ്കരിക്കാനൊക്കെ നിൽക്കും നിൽക്കൂട്ടോ പൊതുവേ എനിക്ക് നല്ല സുഖമുള്ള ഇരുത്താണ് ഇത് മറ്റേ ഇരുത്തം കുറേ നേരം ഇളക്കാണ്ട് മടക്കണം ഇങ്ങോട്ട് മടക്കണം കാല്ങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം അല്ലാതെ അവിടെ കൂടി വേദന ആവും നിർത്ത ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വരെ നൃത്തം നിന്ന് നിന്നാൽ കാലിന് തരിപ്പും വേദനയും തുടങ്ങും മുമ്പത് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കുറച്ച് അല്പം നിങ്ങൾ ഇതുവരെയൊക്കെ അള്ളാഹുത്താലും ആഫിയത്ത് നിലനിർത്തി തരട്ടെ അപ്പോൾ എനിക്കത് അറിയുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരാളുണ്ടായിക്കൂടാല്ല അള്ളാഹു താലി നിന്ന് നിസ്കരിക്കാനുള്ള ആഫിയത്ത് ഇപ്പം ഉണ്ട് നിലനിർത്തി തരട്ടെ അതല്ല ഞാൻ പറയുന്നത് അപ്പോ നിൽക്കാനും വയ്യ ആരീഷ്ടും കഴിയൂല അയാൾക്ക് ഏത് സാധിക്കും അയാൾ എങ്ങനെ നിങ്ങള് പറയും അയാൾ എങ്ങനെ അയാൾ ആദ്യം മുതലേ വന്നിട്ട് കസേരയിൽ പോലെ സ്കരിക്കണം ഒരു കാര്യം പഠിച്ചോ കൽപ്പിച്ചോ ആയി കഴിയുമോ എനിക്ക് ബേക്കുമ്പോൾ നിർവഹിക്കണം തന്നെ അല്ലേര ഇപ്പൊ മൂന്നാളുകളെ പറഞ്ഞില്ലേ മൂന്നാമത്തെ ആൾക്ക് ആൾക്കേതുണ്ട് ആദ്യം മുതൽ അവസാനം വരെ കസേര ഉണ്ട് രണ്ടാമത് പറഞ്ഞ ആൾക്ക് കസേര തീരല്ല ആദ്യം പറഞ്ഞ ഒന്നാമത് കസേര അടിയിൽ വരുന്നുണ്ട് ഇനിയിപ്പം എങ്ങനെ സുഫ് സൊഫ് അതാണ് അതാണിപ്പോൾ വിഷയം ആൾക്കാർ അതാ ചോദിക്കുക കാരണം അതിന് വേണ്ടി സൊഫിൽ തല്ല ഉള്ളത് പറയാമല്ലോ അതൊരു വല്യപ്പാറ ആണ്ടിട്ട് ആണ്ടിറക്കിയിട്ടു എന്നറിയാം മറ്റേ വലിയ പണ്ടി കേറ്റിടും എന്നിട്ട് ഇമാമത് തക്ബീറത്തിൽ ഹെറാൻ ചെല്ലിയ ബല തിരക്കു നിൽക്കൂല അല്ല ഉള്ളത് പറയല്ലോ ഇങ്ങനത്തെ ഒക്കെ ചാൻസിലിത് പറയാൻ കഴിയുള്ളുട്ടോ അപ്പം വിളിച്ചാട് പറഞ്ഞാൽ മോലിയൊരു വന്നുള്ളത് പറയണമെന്ന് തോന്നൂലേ ഇതിപ്പോൾ ആകാശ വെടിയെന്ന് പറഞ്ഞ മാതിരി ആർക്കും കൊള്ളാതെ പോകുന്ന വെടിയായതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ധൈര്യത്തിൽ പറയാൻ പറ്റിയതാണ് കസേര എവിടെത്താലും വേണ്ടിയിട്ട് നിങ്ങൾ അതിന് വേണ്ടി ഒന്നും നിരക്ക് ഉണ്ടാക്കണ്ട അതും പറയല്ലോ വള്ളാൻ്റെ പള്ളിയിൽ ഇമാമ് മസ്ജിദ് തക്ബീർത്ത് ഇഹ്ഹാൻ ജല്ലിൻ്റെ ആവശ്യം ഒരു വല്യപ്പ് അങ്ങട്ട് ഒരു വല്യപ്പ് ഇങ്ങട്ടി കസാരക്കള്ളി അത് നിസ്കാരത്തിൽ ഇഞ് എവിടെ ഇട്ടേണ്ടത് അത് ഞാൻ പറഞ്ഞാൽ അത് എവിടെത്താലും നിസ്കാര ഭാഗത്തിലാവുന്നില്ല പക്ഷേ പതിയിലെത്തും ജമായത്തിൻ്റെ പതിയിലെത്തു പോകും അങ്ങനെ വിഷയമുണ്ട് അപ്പം ഈ മൂന്നാമത്തെ മൂന്നാമത്താൾ ആദ്യ അവസാനം കസേര ഉള്ളവനാണല്ലോ അല്ലേ മൂന്നാമത് പറഞ്ഞ ഓനെ ഈ അപ്പം പൂർണ്ണമായും ഒരർത്ഥത്തിൽ ഓൻ്റെ നിസ്കാരം ഇരുന്നു കൊണ്ടാണ് അപ്പൊ ഏകദേശം അവന്റെ പിൻഭാഗം ചന്തിയുടെ ഊരയുടെ ഭാഗം മറ്റുള്ളവര് നിന്ന് കൊണ്ടുപോവാണ് മറ്റുള്ളവര് നിന്നുകൊണ്ടുപോകാണ് ഇപ്പൊ ഇരുന്നിട്ടുമാണ് മറ്റവരൊക്കെ നിന്നുകൊണ്ട് പോകാന് കായ്മും ജാലിസും തമ്മിൽ സ്വഫോപ്പിക്കുകയും കണക്കാക്കുകയും ചെയ്യേണ്ട രൂപം നിൽക്കുന്നവന്റെ കാൽ മടമ്പ് പരിഗണിക്കാം ഇരിക്കുന്നവൻ്റെ അല്യത്ത് അല്ലെ ചന്തിയുടെ പിൻഭാഗവും പരിഗണിക്കാം ഏകദേശം പറഞ്ഞാൽ കസേരയുടെ ബാക്കിലെ കാലം എന്ന് വേണമെങ്കിൽ പറയാം ഒരു തസാമയോട് തസാമ്മയോടുകൂടി ബാക്കിലെ കാലം പറഞ്ഞാൽ സോഫ മോഡൽ കാലാണെങ്കിൽ ഇങ്ങനെ പോകും അപ്പൊ അതല്ല ഒരടച്ച ഒരടക്ക ഒതുക്കളൊരു അച്ചടക്കമുള്ള കസേര ആയിക്കോട്ടെ പള്ളി കൊടുത്തിട്ടാണെങ്കിൽ അല്ല അങ്ങനെയൊക്കെ കസേരയും പലർച്ചയിലും പോലുള്ള ഉണ്ടല്ലോ അപ്പൊ പള്ളിക്കൊക്കെ കൊണ്ടുവരുന്ന കസേര ആണെങ്കിൽ അതൊരു അടങ്ങാൻ പറഞ്ഞ കസേരൊക്കെ കണ്ടെത്തിയിട്ട് ഒരിത്തിരി നേരത്തിനല്ല അതനുസരിച്ചായിരിക്കും നല്ലത് പാചം മുതലേ ഇരുന്ന് നിസ്കാരം തുടങ്ങുന്ന ആളാണെങ്കിൽ ഓൻ ജാലിസും മറ്റൊരു കായ്മീങ്ങളുമാണ് കായ്മിൻ്റെ അകവും ജാലിസിൻ്റെ അല്യത്തും എന്ന് പറയാം അങ്ങനെയാണ് സൊഫൊപ്പിക്കേണ്ടത് എന്താണ് ഏകദേശം പറയുമ്പോൾ മാത്രമല്ല അവൻ്റെ അവലമ്പം തന്നെ കസേരയുടെ കാലാണ് കാര്യമായിട്ട് അവൻ്റെ അവലംബം അവൻ്റെ കാൽമേലല്ല അവൻ്റെ കാലം ഉയർത്തിയാലും അവൻ അങ്ങനെ നിൽക്കുമല്ലോ കാൽമലല്ലോ അപ്പം ആ ബേ കസേരയുടെ ബാക്കിലെക്കാല് മറ്റുള്ളവരുടെ മണമ്പിനൊപ്പിച്ചാണ് കസേരയിട്ട് സൊഫ് ശരിപ്പെടുത്തേണ്ടത് ആരെ കസേര മൂന്നാം ക്ലാസുകാരൻ ഒന്നാം ഗ്രൂപ്പ് കാരൻ നിസ്കാരം തുടങ്ങുന്നത് നിന്നുകൊണ്ടാണല്ലോ ഒരു കാര്യം ഏതായാലും പുറപ്പിച്ച് പറയാം ഓൻ തെക്ക്ബീറത്ത് ഇഹ്റാം ചെല്ലുന്നത് നിന്നുകൊണ്ടാണ് ഓതുന്നത് നിന്നുകൊണ്ടാണ് അപ്പം അവൻ കായുമാണ് മറ്റുള്ളവരും കായുമാണ് അപ്പോൾ കായ്മും കായ്മും തമ്മിൽ സ്വപ്പൊപ്പിക്കേണ്ടത് മടമ്പുകളെ കൊണ്ടാണ് അപ്പം അവൻ്റെ മടമ്പ് മറ്റുള്ളവരെ മടമ്പിൽ ശരിയാവുന്ന രൂപത്തിൽ വന്നിരിക്കണം അപ്പം കസേര കുറച്ച് ബാക്കിൽ കിറങ്ങല്ലാതെ മാർഗം ഉണ്ടാവില്ല ഒന്നാമത്തോ ക സാര ബേക്ക് കയറുമ്പോൾ ബേക്ക് കയറിയാൽ ബാക്കിൽ നിൽക്കുന്നവർക്ക് ബുദ്ധിമുട്ടാവും അവരെ പോലെ നിൽക്കാൻ കഴിയുന്നതിന് അനുസരിച്ച് ഒന്നാമതി അതല്ലാപ്പുറത്താ പറയുക ബാക്കിൽ അവിടെ നിൽക്കാൻ കഴിയുന്നവർക്ക് അനുസരിച്ച് നിൽക്കാന്ന് പള്ളിയിൽ തൂടുണ്ടായാൽ നിൽക്കാൻ കഴിയാന്ന് വരൂലേ തൂണുണ്ടാകാം പിന്നെ ചിലവരാണെങ്കിൽ കസേരക്കാരൊക്കെ വേക്കല സൊപ്പ് പോയിക്കോട്ടെ പറ്റും അതത്ര ചൂമേക്കൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ ഒരു സൗകര്യത്തിന് വേണ്ടി പെടുത്താം ഇതിങ്ങനെ ചെറിയ ജമായത്ത് തുടങ്ങി പിന്നെ ആളുകൾ ഇങ്ങനെ വരണീലാണെങ്കിൽ ഇവരെ വേക്ക് കൊണ്ടുവരുത്താൻ പറ്റുമോ എന്നാലും പോലെ നിസ്ക്കാനും സഹിയാവും പക്ഷേ ജമാത്തിൻ്റെ പതിയിലത്തൊക്കെ നഷ്ടപ്പെടില്ലേ അപ്പം തെക്ക്ബീറത്തു ലെഹ്റാം നിന്നുകൊണ്ട് നിർവഹിക്കുന്ന കസേരക്കാരൻ വാരിപ്പോൾ തായ്മാണ അവിടെ മടമ്പ് മടമ്പിനൊപ്പിച്ച് സൊഫ് നിന്നുകൊണ്ട് നനസ്കരിക്കണം അപ്പോൾ ഏതായാലും കസേര കുറച്ച് ബേക്കോട്ട് ഇറങ്ങിയിടേണ്ടി വരും ബാക്കിൽ ഇറങ്ങിയിടേണ്ടി ബാക്കിൽ വല്ലിപ്പാക്ക് അവിടെ നിൽക്കാൻ കഴിയുമെങ്കിൽ നിന്നാളി അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് മാറി നിന്നാളി അവിടെ നിൽക്കാൻ കഴിയുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ അവിടെ നിന്നാളി അല്ലാതെ മുന്നിലെ കസാല കുടിച്ച് തിന്തിച്ചു കണ്ട മുന്നിലെ വല്ലിപ്പാലം സു ഇപ്പുണ്ടാക്കണ്ട അപ്പം കസാല എവിടെ ഇടേണ്ടത് തീരുമാനമല്ലോ രണ്ടാം ക്രൂപ്പ് ചെയ്യേണ്ട കസാല അത് പുറത്തു കിട്ട് മൂന്നാം ഗ്രൂപ്പ് എൻ്റെ കസാല സൊഫിനൊപ്പിച്ച് ആദ്യം തന്നെ ഇട്ട് കണ്ട് ആദ്യ അവസാനം കസാലയിരുന്ന് നിസ്കരിച്ച് ഒന്നാം ഗ്രൂപ്പ് എൻ്റെ കസാല ഒന്ന് ഒന്ന് വിസ്കരിക്കുന്ന ആളായതുകൊണ്ട് തുടക്കത്തിന് ഏതായാലും സൊഫ് ഒപ്പിക്കേണ്ടത് മടമ്പും മടമ്പുമാണ് ഈ അടിയിൽ മാറ്റണമെന്നുള്ള ചർച്ചയിലേക്ക് ഞാൻ കിടക്കുന്നില്ല ആൾക്കാർ അത് അങ്ങോട്ട് വലിച്ചിട്ടും ഇങ്ങോട്ട് നീട്ടിയിട്ടുള്ള നിസ്കാരം കേടി എടുത്തോ എന്നൊരു പേടിയുണ്ട് മുസാവാത്തിൻ്റെ മസാല പറയുന്നിടത്ത് പറയുന്നത് ഈ മസാല നമുക്ക് തുഴഫയിൽ നോക്കാൻ പറ്റിയ സ്ഥലം ഇമാമും മൗമൂമും തമ്മിലുള്ള തക്കതുമു താഹുറും മുസാവാത്ത് പറയുന്നിടത്താണ് കൂടുതൽ വിശദീകരണം കാണുന്നത് കായുമും കായ്മും അട്ടിബ് കൊണ്ട് കായ്മും ജാലിസാകുമ്പോൾ കായുമിൻ്റെ അട്ടിബ് ജാലിസിൻ്റെ അല്യത്ത് ഇതൊക്കെ പറയുന്ന സ്ഥലം അവിടെയാണ് അപ്പോൾ ഇരുന്നു കൊണ്ടാണെങ്കിൽ ഇരിക്കുമ്പോൾ അല്യത്ത് കൊണ്ടാണ് സ്വപ്പൊപ്പിക്കേണ്ടത് അപ്പം ഇരുത്തത്തിൻ്റെ സമയത്തും നൃത്തത്തിൻ്റെ സമയത്തൊക്കെ ചില മാറ്റങ്ങൾ ആ മസലയിൽ വരാൻ സാധ്യതയുണ്ട് അല്ല അതാണിപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു വിഷയം വല്ലാതാണ് ഇരുത്തത്തിൻ്റെ സമയത്ത് അല്യത്ത് കൊണ്ട് ഒപ്പിക്കണമെങ്കിൽ കസാല എന്ത് ചെയ്യേണ്ടി വരും മുന്നേക്ക് നീക്കേണ്ടി വരും നിസ്കാരം വാത്തിനാവാത്ത കോലത്തിൽ സാധിക്കുമെങ്കിൽ നീക്കാം എന്ന് തന്നെയാണ് പിന്നെ ഏ അല്ല അതാണ് അത് ചെലുസ്ഥർ അങ്ങനെ പറയാറുണ്ട് ഇങ്ങനെ നോക്കിയാൽ അങ്ങനെ പറയാൻ ഒരു വകുപ്പും കാണുന്നുണ്ട് കാരണം ക്യാമിൻ്റെ സമയത്ത് ഒപ്പിക്കേണ്ടത് വടമ്പ് കൊണ്ടാണ് ഇരിക്കുന്ന സമയത്ത് പിൻഭാഗം കൊണ്ടാണ് ഒപ്പിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ പക്ഷെ നിസ്കാരത്തിൽ പൊതുവേ ഹരക്കത്തുകൾ ഒരു പ്രശ്നമുള്ള സംഗതി ആയതുകൊണ്ട് അങ്ങനെ നമ്മളാണ് പറഞ്ഞാൽ ഇത് വലിച്ചലും ഇറക്കലൊക്കെ കായിട്ട് അല്ലെങ്കിൽ തന്നെ അപ്പം നോക്കുമ്പോൾ നമ്മൾ നിസ്കാരം ബാത്തിലാവേണ്ട സാധനങ്ങൾ അല്ലെങ്കിൽ തന്നെ കുറേ വരുന്നുണ്ട് അപ്പം നിസ്കാരം ബാത്തിലാവാൻ കൂടുതൽ പ്രശ്നങ്ങൾ അതിൽ വരുന്നത് കൊണ്ട് ഞാൻ ആ മസാല പറയുമ്പോൾ ഉറപ്പിച്ച് പറയൽ തുടക്കത്തിൽ ഏതായാലും ഇവർ നിന്ന് നിസ്കരിക്കുന്ന ആളായത് കൊണ്ട് അപ്പോൾ സ്വപ്പൊപ്പിക്കേണ്ടത് മടമ്പു കൊണ്ടാണെന്നുള്ള കാര്യം തീർച്ചയാണ് കൃത്യമാണ് അതിൽ രണ്ടഭിപ്രായത്തിന് പോലും സാധ്യതല്ല അപ്പൊ പിന്നെ തുടക്കത്തിൽ കസേരക്ക് പിന്നെ കിറക്കിടരേ മാറുള്ളൂ പിന്നെ വലിച്ചതോ വേണ്ടി എന്നുള്ളിലാണ് ഇപ്പൊ ഒരു പ്രശ്നം വരുന്നത് ഇങ്ങനെ നോക്കിയാൽ ചില കസേരക്കാർക്കൊക്കെ കസേര ഒഴിവാക്കാനും ചിലതൊക്കെ സാധ്യതകളുണ്ട് ഇരിക്കട്ടെ വിഷയം കൗരവം തന്നെ കേട്ടോ പറഞ്ഞല്ലോ ചാരി നിൽക്കാൻ കഴിയുന്ന ആളാണെങ്കിൽ ചാരി നിൽക്കണം അപ്പോഴും ഇരിക്കാൻ പാടില്ല എന്നാണ് മസ്സാല നൃത്തത്തിക്ക് വരണമെങ്കിൽ ഒരാൾ പിടിച്ചു കൊടുത്തിയാളേ നിൽക്കാൻ കഴിയുള്ളൂ അല്ലാതെ തന്നെ നൃത്തത്തിക്ക് വരാൻ പാടില്ല എന്നാ പൈസ കൊടുത്തിട്ടെങ്കിലും ഒരാളെ വെച്ചിട്ട് ഉയർത്തണം തന്നെയാണ് മസ്സാല ഉള്ളത് ഇത്ര ഗൗരവുള്ള സംഗതിയാണിത് ആ പുഴല്ല സുന്നത്ത് സ്കാരത്തിൽ അല്ലെങ്കിൽ തന്നെ ഇരുത്തം അനുവദനാണല്ലോ പ്രതിഫലം കുറയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് വിഷയമല്ല ഫെർലസ്കാര സ്കരിക്കുന്നു കാരണം ഫെർലസ് കാരത്തിൽ കഴിയാമോ ഫെർലാ സുന്നത്ത് സ്കാരം നിൽക്കാൻ കഴിയുന്നവർക്ക് തന്നെ ഇരുന്ന് വരാം പക്ഷെ അപ്പോഴൊരു പ്രശ്നമുണ്ട് സുന്നത്ത് സ്കാരം എന്നതുകാണ്ട് കസാലയിൽ ഇരുന്നിട്ട് സുജൂതിന് കഴിയുന്ന സുജൂത് കളയാൻ പാടില്ല അങ്ങനെ വിഷയമുണ്ട് ഫെർലസ് സുന്നത്ത് സ്കാരത്തിൽ നിൽക്കാൻ കഴിയുന്ന പോലെ ഇപ്പോൾ പറയുമ്പോൾ ഒത്തിരി വേഗം കസാലം ഇരിക്കരുത് കാരണം കസാലം ഇരുന്ന് കണ്ടുവരുന്ന രൂപത്തിൽ ഏതും കൂടി പോകുന്നുണ്ട് ആ സുജൂദും കൂടി പോകുന്നുണ്ട് നിൽക്കാൻ കഴിയുമല്ല എന്നതിൻ്റെ പേരിൽ സുജൂത് കളയാൻ പാടില്ല നിക്കാൻ കഴിയാത്തവർക്കും സുന്നത്ത് സ്കാര ഇരുന്ന്സ്കരിക്കാമെങ്കിലും ഈ സുന്നത്ത് സ്കത്തോ സുജൂത് കളയാൻ പാടില്ല അപ്പൊ പിന്നെ ആ കസാല ഇസ്ത അവിടെ സൂക്ഷിക്കേണ്ടത് തന്നെയാണ് സുജൂത് ശരിക്കും ചെയ്യാൻ കഴിയാത്തവർക്ക് മാത്രമേ കസാലം ഇരുന്നു കൊണ്ടുള്ള സുജൂത് അടക്കുള്ളൂ സുജൂത് ശരിയായ രൂപത്തിൽ ചെയ്യാൻ കഴിയാത്തവൽക്ക് മാത്രമേ കസാലിൽ ഇരുന്നുകൊണ്ടുള്ള സുജൂത് ചെയ്യുള്ളൂ പിന്നെ ഫാസ് ഓതുന്ന സമയത്ത് മാത്രം കസാലിരിക്കുക സുജൂതിന്റെ സമയമാകുമ്പോൾ തായ്ക്ക് പോയി സുജൂത് ചെയ്യുക അങ്ങനെയൊക്കെ കഴിയണം പിന്നെ ആദ്യം തന്നെ താഴ് ഇരിക്കലായിരിക്കും നല്ലത് എനിക്ക് തോന്നുന്നു കാരണം ഈ പോക്കും മരം ഒക്കെ അതിനെ കൈ അടക്കാറായിരിക്കും I don't give it a much indicate.